राष्ट्रीय आशयपरवे क्यों चर्चयाबल अगर मैं कृषियड नशिप मृगीय नीपा सीपीएम स्वीक डीसीसी प्रसिडेंट अड्वकेट मार्टिन जॉर्ज സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച ആലപ്പടമ്പിലെ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ കൃഷിയിടം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ആഴ്ചയാണ് കോറം സ്വദേശി ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ ആലപ്പടമ്പിലെ കൃഷിയിടം വ്യാപകമായി നശിപ്പിച്ചത്. 10 മാസത്തോളം പ്രായമായ തെങ്ങുകൾ, മഴമറയ്ക്കുള്ളിൽ ഒരുക്കിയ പച്ചക്കറി എന്നിവയാണ് നശിപ്പിച്ചത്. സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച കൃഷിയിടം ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സന്ദർശിച്ചു. തികച്ചും വേദനാജനകമായ സംഭവമാണിതെന്നും സ്വന്തം പാർട്ടിക്കകത്ത് ആശയപരമായ എതിർപ്പുകൾ പ്രകടിപ്പിക്കുമ്പോൾ അതിനുപകരം ഇത്തരം പൈശാചികമായ രീതിയിൽ നേരിടുന്നതാണ് സിപിഎമ്മിന്റെ ഇപ്പോഴത്തെ സ്വഭാവമെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. സിപിഎമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവിടെ ഭരിക്കുന്നത്. ആ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ആ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയിരിക്കുന്ന ചില ദുർനടപ്പുകൾ അതിനെ ചോദ്യം ചെയ്തു. അത് ആ പാർട്ടിയിലെ അടിയന്തര പ്രശ്നമാണ്. അതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ നീക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു. കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതിന്റെ ഉടമസ്ഥൻ ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ്, ഇതിന്റെ ഉടമസ്ഥനാണ്. അദ്ദേഹം പെൻഷൻ പറ്റി പോയതിനു ശേഷം അദ്ദേഹത്തിന് കിട്ടിയ പെൻഷന്റെ ഫസ്റ്റ് ഗഡു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 1,00,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോവിഡിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കൊടുത്തത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ ഇങ്ങനെ ഒരു ദാരുണമായ ഒരു സംഭവം അദ്ദേഹത്തിന്റെ പറമ്പിലാണ് നടന്നത് എന്ന് പറയുമ്പോൾ ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രത്തോളം അതപ്പതിച്ചു എന്നതിന്റെ തെളിവായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അധ്യാപന സേവനത്തിൽ നിന്നും വിരമിക്കുമ്പോൾ ലഭിച്ച തുകയിൽ നിന്നും 1,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ വ്യക്തിയോടാണ് സിപിഎം ഇത് ചെയ്തത്. ആലപ്പടമ്പിലെ പാർട്ടിക്കകത്ത് നടക്കുന്ന വിഭാഗീയതയുടെ പ്രതിഫലനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ടിസിസി നിർവാഹക സമിതി അംഗം കെ സുരേഷ്, മണ്ഡലം പ്രസിഡന്റ് എൻ അബ്ദുറഹിമാൻ, കെ കരുണാകരൻ, യുഡിഎഫ് പഞ്ചായത്ത് ചെയർമാൻ എ വി രാമചന്ദ്രൻ, പി ദിലീപ് കുമാർ, പി കെ ലക്ഷ്മണൻ എന്നിവർ ഡിസിസി പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.